അതിർത്തിയിലെ പീഠഭൂമി പ്രദേശത്തിന് സമീപം ചാവേറുകളെയും വ്യോമപ്രതിരോധ സൈനികരെയും ചൈന വിന്യസിക്കുന്നതായി റിപ്പോർട്ട്. ഇവർക്കും യൂട്യൂബ് പാർക്ക് മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയുമായുള്ള അതിർത്തി സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് അത്യന്തം ദുരൂഹമായ റിപ്പോർട്ട് ചൈനീസ് മാധ്യമം ഗ്ലോബൽ ടൈംസ് പുറത്തുവിട്ടത്. എന്നാൽ റിപ്പോർട്ടിൽ ചൈന പരാമർശിക്കുന്ന പീഠഭൂമി ടിബറ്റാണോ എന്ന് വ്യക്തമല്ല. ഇന്ത്യയുമായുള്ള അതിർത്തി സംഘർഷങ്ങൾക്കിടയിൽ ചൈന രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പീഠഭൂമിയിലേക്ക് സേനയെ അണിനിരത്തുകയാണ് എന്നാണ് ചൈനീസ് മുഖപത്രവും സ്റ്റേറ്റ് പ്രസിദ്ധീകരണവുമായ ഗ്ലോബൽ ടൈംസ് ലേഖനത്തിൽ പറയുന്നത്. ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ ചാവേറുകൾ, വ്യോമ പ്രതിരോധ സേന, പീരങ്കികൾ, കവചിത വാഹനങ്ങൾ, പാരാട്രൂപ്പർമാർ എന്നിവയടക്കമുള്ള പ്രത്യേക സേനയാണ് അണിനിരത്തുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതിർത്തിയിലെ പീഠഭൂമിയിലേക്കുള്ള ഈ സൈനിക സജ്ജീകരണം ചൈനീസ് സൈന്യത്തിന്റെ അനിവാര്യമായ നടപടിയെന്നാണ് ലേഖനത്തിൽ പറയുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചയായി ചൈനയും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തിയിലെ സംഘർഷത്തെക്കുറിച്ചും ലേഖനത്തിൽ പറയുന്നു. അതേസമയം പുതിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ അതിർത്തിയിൽ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കി. ഇന്ത്യക്കെതിരെ ഫലപ്രദമായി വ്യോമാക്രമണം നടത്തണമെങ്കിൽ ചൈനയ്ക്ക് അവരുടെ പോർവിമാനങ്ങൾ ടിബറ്റിൽ എത്തിക്കേണ്ടി വരും. ആകെ പോർവിമാനങ്ങൾ 2100 വരുമെങ്കിലും ഇവയെല്ലാം ഒരിക്കലും ടിബറ്റിൽ എത്തിക്കാനാകില്ല. ടിബറ്റിൽ ആകെയുള്ളത് 5 വിമാനത്താവളങ്ങൾ മാത്രമാണ്. വ്യോമാക്രമണം കൂടുതൽ ഫലപ്രദമാകണമെങ്കിൽ 200 കിലോമീറ്ററിൽ കുറഞ്ഞ ദൂരത്ത് കൂടുതൽ വിമാനത്താവളങ്ങൾ ഉണ്ടാകണം. അപ്പോൾ മാത്രമാണ് പോർവിമാനങ്ങൾക്ക് ദിശ മാറ്റേണ്ടി വന്നാൽ തൊട്ടടുത്തുള്ള വിമാനത്താവളങ്ങളിൽ ഇറങ്ങാനാവുക. എന്നാൽ 450, 550, 750 കിലോമീറ്ററാണ് ടിബറ്റിലെ വിമാനത്താവളങ്ങൾക്കിടയിലുള്ള ദൂരം. അതുകൊണ്ട് തന്നെ മറ്റ് രീതിയിലുള്ള ആക്രമണങ്ങൾ ചൈന ആസൂത്രണം ചെയ്യുന്നുണ്ടോ എന്നും ഇന്ത്യ നിരീക്ഷിക്കുന്നുണ്ട്. ഏവർക്കും യൂട്യൂബ് പാർക്ക് മലയാളത്തിന്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.